പോഡ്കാസ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിഷ് മോളി റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് മസാലകളെല്ലാം കുറച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഫിഷ് മോളിയുടേത്. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിങ് ഫിഷ് ആണ് എടുത്തിട്ടുള്ളത്. കിങ് ഫിഷ് വെച്ച് ഫിഷ് മോളി ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത്. നിങ്ങൾക്ക് ഏത് മീനാണോ കിട്ടുന്നത് അത് നിങ്ങൾ എടുക്കുക. ഒരു തക്കാളി, ഇത് ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. സവോള ഒരെണ്ണം നീളത്തിൽ അരിഞ്ഞത്. അല്ലി വെളുത്തുള്ളി നീളത്തിൽ കീറി വെച്ചിരിക്കുന്നതാണ് ഇത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞത്. പച്ചമുളക് നടുവേ കീറിയത്. കുറച്ച് കറിവേപ്പില. ഉപ്പ് ആവശ്യത്തിന്. അര ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. 6 ഗ്രാമ്പു. 2 ചെറിയ കഷ്ണം കറുവപ്പട്ട. 5 ഏലക്ക. 1/2 ടീസ്പൂൺ ഉലുവ. ഉലുവ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാല് നമുക്ക് 1/2 പാലും 2/2 പാലും വേണം. തേങ്ങാപ്പാല് 1/2 പാല് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിരിക്കുന്നതാണ്. 2/2 പാല് 2 കപ്പ് വെള്ളം അടിച്ചെടുത്തിരിക്കുന്നതുമാണ്. മൊത്തം 3 കപ്പ് തേങ്ങാപ്പാലാണ് നമുക്ക് ആവശ്യമുള്ളത്. 1/2 പാല് നല്ല കട്ടിക്കായിരിക്കണം എടുക്കുന്നത്. 2/2 പാല് വെള്ളം കുറച്ച് കൂട്ടിയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണയാണ്. നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് 1 നാരങ്ങയുടെ നീര് കൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നാരങ്ങയ്ക്ക് പകരം വിനാഗിരി വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഫിഷ് മോളി നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 നാരങ്ങയുടെ നീര്, ഒരു പകുതി ഞാൻ ഇപ്പം ചേർക്കുന്നുള്ളൂ. പകുതി കറി വെക്കുമ്പോഴാണ് ചേർക്കുന്നത്. നിങ്ങൾ വിനാഗിരിയാണ് എടുക്കുന്നതെങ്കിൽ 1 സ്പൂൺ വിനാഗിരി ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ശകലം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കണം. ഷാലോ ഫ്രൈ ആണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. അന്നേരം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്നത്. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. നമ്മുടെ പാൻ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കറി വയ്ക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫിഷ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഹാഫ് കുക്കായ മതിയായവും മൊത്തമായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. മീൻ മുഴുവൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശം കൂടി നമുക്ക് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ ഫിഷ് മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്.
ഞാനാണെങ്കിൽ മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസ് എണ്ണ കുറച്ചുണ്ട്, ആദ്യം ഇതിനകത്തേക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കുവാണ്. അത് നമുക്ക് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് കറിയും വെക്കാം. ഇനി ഇതിലേക്ക് ഒരു ശകല എണ്ണയും കൂടെ അല്ലാതെ ചേർത്ത് കൊടുക്കുവാണ്. ഫ്രൈ ചെയ്ത എണ്ണ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതുണ്ടെങ്കിൽ വേറെ എണ്ണ ചേർത്ത് കൊടുക്കണം എന്നില്ല, അത് മാത്രം മതി. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, ഉലുവ ഇത്ര സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ഏലക്കയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പച്ചമുളക് ഇത്ര സാധനം ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് കുറച്ച് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സവോള ചേർത്ത് കൊടുക്കുവാണ്. ഒരു സവോള നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫിഷ് മോളിക്ക് സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി, അല്ലാണ്ട് ഗോൾഡൻ കളറിലേക്കൊന്നും മാറണ്ട. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയ ഉടനെ നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവോള ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തപ്പോൾ എടുത്തതിൻ്റെ ബാക്കി മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഇത് അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ചിലർ മല്ലിപ്പൊടി ചേർക്കാറില്ല, ഞാൻ കുറച്ച് ചേർക്കാറുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയുടെ ഒരു പച്ചമണം എല്ലാം പോയി വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് രണ്ടാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ മസാല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഈ രണ്ടാം പാലൊന്ന് തിളച്ച് വരണം. പാലൊഴിച്ച് കൊടുക്കുന്നത് പിരിയൊന്നും ഇല്ല ഒരുപാട് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും, അത് ഓർത്ത് പേടിക്കണ്ട. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മീൻ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഒരുപാട് തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ബാലൻസ് ഉള്ള അരമുറി നാരങ്ങ നീരും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുക. വിനാഗിരി ചേർക്കുന്നവർ ഈ സമയത്തും ഒരു ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തേങ്ങാപ്പാൽ കടന്ന് ഒന്ന് കുക്കായി വരണം. അതിനുശേഷം നമുക്ക് ഒന്നാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് അടച്ചു വെച്ചു, ഇതൊന്ന് കുക്കായി വരട്ടെ. ഇതൊന്ന് തുറന്നു നോക്കാം. മീൻ നന്നായിട്ട് തേങ്ങാപ്പാലിൽ കിടന്ന് വേവുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് വെച്ചു. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി, നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളിയാണിത്, ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. മുഴുവനും ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തേങ്ങാപ്പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി. ഒരുപാടിട്ട് ഇളക്കണ്ട, ഒരുപാടിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനാണെങ്കിൽ പൊടിഞ്ഞു പോകും. കുറച്ച് നേരം കൂടെ ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് നേരം കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ, ഒരുപാട് തക്കാളി ഒന്നും ഉടഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ഫിഷ് മോളി കുക്കായിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഒന്നാം പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതിയാവും. നമുക്കിതൊന്ന് കറക്കി കൊടുക്കാം. ഇനി ഒന്നാം പാലൊന്ന് ചൂടായ ഉടനെ ഇത് നമുക്ക് ഓഫ് ചെയ്യാം.
ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പിടല്ലേ. ഉപ്പല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. ഒന്ന് തണുത്ത് കഴിയുമ്പം ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിന്റെ കൂടെയോ ചോറിന്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഫിഷ് മോളി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് എല്ലാവർക്കും മനസ്സിലായാലോ അല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫിഷ് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഡയറ്റീഷ്യൻസ് പോലും എന്തൊരു വേണമെങ്കിലും കഴിച്ചോളൂ എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടിയാണ് ഫിഷ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തൊട്ടടുത്തായിട്ട് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.